നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും നല്ല പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് നട്ട ഒരു പ്ലാന്റ് ആണെന്ന്. അല്ല, ഒരു അര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ടതാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് ഈ ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ട് ഇതിലൊന്ന് ആ ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അതിൽ നമ്മൾ കുറച്ചധികം കട്ടിങ്സ് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് നല്ല തിക്കും പുഷും, നമ്മൾ ഒരുപാട് പൈസ മുടക്കി പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് മേടിക്കാനോ ഉണ്ടാക്കാനോ നിൽക്കേണ്ട സമയം കൊണ്ട് കട്ടിങ്സ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് വളർന്നു വരും. പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്തിങ് മണി പ്ലാന്റ് പോത്തോസിന് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അതോടൊപ്പം തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ ഇലകളിൽ വെള്ളം രണ്ട് പ്രാവശ്യമെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യാനും കൂടിയും പറ്റിയാൽ കട്ടിങ്സ് ഇട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ന്യൂ ബ്രാഞ്ചസ് വരും, നിറച്ച് വേരുകൾ വരും. തിങ്ങി നിറഞ്ഞതിൽ ഇലകൾ മുരടിക്കാത്തതുണ്ടാവുന്നതാണ് കേട്ടോ. ഏറ്റവും നല്ല മുരടിക്കാത്ത ഇലകൾ, ഷൈനിങ്ങും ബുഷുമായിട്ടുള്ള ഇലകൾ കൂടിയും കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്, വെള്ളം ഈ ഒരു സംഭവം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും മാറ്റേണ്ട എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പം ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നീട് നമുക്ക് വെള്ളം മാറ്റേണ്ട ഒരു കാര്യം കൂടിയില്ല കേട്ടോ. ഇവിടെ ഏത് വെറൈറ്റിയിൽപ്പെട്ട പോത്തോസ് ആയിക്കോട്ടെ വളരെയധികം പുഷും തിക്കുമായിട്ട് വളർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ അഞ്ചാറ് ദിവസം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു സ്പൂണാണ് ഒരു അര ലിറ്റർ ബോട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അര സ്പൂൺ എടുത്തിട്ട് ഒരു ക്യാപ്സൂൾ പോലെ ആയി കിട്ടിക്കോളൂ. അത് വെള്ളത്തിൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ മുക്കിയാലൊന്നും ലയിച്ച് കിട്ടില്ല. അത് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു അര സ്പൂൺ കൂടി എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തണുപ്പ് കിട്ടും കേട്ടോ വെള്ളത്തിന്. അതേപോലെ തന്നെ മൈക്രോ പ്രൈമറി ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഉലുവയാണ്. ഒരു രണ്ട് സ്പൂണ് ഉലുവ നമ്മൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ അര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ആ ഒരു വെള്ളം നമുക്ക് എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഉലുവ പേസ്റ്റാക്കി നന്നായിട്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചെടുത്ത് കണ്ടോ, ഇതേപോലെ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. വെള്ളം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക. വലിയ നമ്മളിപ്പോൾ ഈ കാണിച്ച പോട്ടലുള്ള പോലത്തെ ഇതേപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഈ ഒരു ബോട്ടിൽ പുതിയ വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലയിൽ എന്നും നമുക്ക് പറ്റുന്നത് അനുസരിച്ചിട്ട് നമുക്ക് രാവിലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യുക. ഇനി വെള്ളം സ്പ്രേ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി നല്ല ഫാസ്റ്റ് ഗ്രോത്തിന് ഇതേപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് വെച്ച് ഒരു രണ്ട് മാസത്തോളമൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, നന്നായിട്ട് വേര് വരുന്നത് വരെ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഇതുവരെ വന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഇതിൽ നിന്ന് നന്നായിട്ട് കുറയുന്നതനുസരിച്ചിട്ട് രണ്ട് ദിവസം കൂടുമ്പം നല്ല വെള്ളം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്ത് ആ ഒരു ബോട്ടിൽ ഫുള്ളാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന ഒരു സ്ഥലത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം മണി പ്ലാന്റ് എങ്ങനെയാണ്, ഇതേപോലത്തെ കട്ടിങ്സ് എത്ര നോഡ് എടുത്തിട്ടാണ് നടന്നത്, മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോം പേജിൽ പോയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇതേപോലെ കട്ടിങ്സ് ഇതേപോലെ വാട്ടറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് വളർന്നു വരും. കിടിലൻ ടിപ്സുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.